പ്രധാനമായും FUT FUE DHI എന്നിങ്ങനെ മൂന്ന് ടെക്നിക്കുകളാണ് ഹെയർ ട്രാൻസ്പ്ലാന്റിൽ ഉള്ളത്. അതിൽ FUT പറ്റി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, സ്ട്രിപ്പ് മെത്തേഡ് എന്ന് പറയും. ഡോണർ ഏരിയയിൽ നിന്നും ഒരു സ്ട്രിപ്പ് ഓഫ് സ്കിൻ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടാണ് FUT ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും പഴയ ഹെയർ ട്രാൻസ്പ്ലാന്റ് ടെക്നിക്ക്. പക്ഷേ ഇത് ഇപ്പോൾ അത്ര പോപ്പുലർ അല്ല, ഓൾമോസ്റ്റ് ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, ഈ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ എടുത്ത സ്ഥലത്ത് അത് സ്റ്റിച്ച് ചെയ്ത് അത് ഹീലായി വരാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഒരുപാട് ഹീലിംഗ് ടൈം എടുക്കുമ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ട് ഇൻഫെക്ഷൻസും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ഇത് ഹീൽ ചെയ്ത് കഴിഞ്ഞാലും ആ സ്ഥലത്ത്, എടുത്ത സ്ഥലത്ത് ഒരു ലൈഫ് ടൈം സ്കാർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ അത്ര പോപ്പുലർ അല്ലാതിരിക്കുന്നത്. FUE FUT കഴിഞ്ഞിട്ട് വന്ന ടെക്നിക്കാണ്. അതിൽ ഓരോരോ മുടിയിടകളായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്നത് കൊണ്ട് FUTയിൽ ഉണ്ടാകുന്ന അത്രയും വലിയ സ്കാർ ഉണ്ടാവില്ല, പെയിൻ കുറച്ച് കുറവാണ്. പക്ഷേ FUEയുടെ ഒരു പ്രധാനപ്പെട്ട ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോരോ മുടിയിടകൾ എടുക്കുന്നത് മോട്ടറൈസ്ഡ് എക്സ്ട്രാക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഇതിന് FUE മെത്തേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു മോട്ടറൈസ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിലൊരു ഹാൻഡ് പീസ് ഉണ്ടാവും, ഒരു മോട്ടർ ഉണ്ടാവും, അതിൽ പ്ലഗിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഈ ഓരോരോ മുടിയായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ, അതായത് ഒരു പഞ്ച് വെച്ച് മുടിയുടെ പുറത്ത് വെച്ച് അത് ഡ്രില്ല് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഡ്രില്ലിംഗ് കാരണം, ഹൈ സ്പീഡ് റൊട്ടേഷൻ കാരണം നമ്മൾ എടുക്കുന്ന മുടിക്ക് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഫിസിക്കൽ റൊട്ടേഷൻ കാരണം ഒരു ഫിസിക്കൽ ഡാമേജ് ഉണ്ടാവും, അത് മാത്രമല്ല ഈ ഹൈ സ്പീഡ് റൊട്ടേഷൻ കാരണം ടെമ്പറേച്ചർ കൂടുകയും അങ്ങനെ തെർമൽ ഡാമേജ് ഉണ്ടാവുകയും ചെയ്യും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ എടുക്കുന്ന മുടിയുടെ സർവൈവൽ കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. ഈവൻ FUTയെ കമ്പയർ ചെയ്യുമ്പോൾ പോലും FUEയിൽ എടുക്കുന്ന മുടിയുടെ റീഗ്രോത്ത് പെർസെൻറ്റേജ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ ഹൈ സ്പീഡ് റൊട്ടേഷനും ടെമ്പറേച്ചർ ഇൻക്രീസ് ഒക്കെ കാരണം ഡോണർ ഏരിയയിലും ഡാമേജസ് ഉണ്ടാവുകയും അത് ഹീലായിട്ട് വരുമ്പോൾ അവിടെ ഫൈബ്രസ് ടിഷ്യൂ ഡെവലപ്മെൻ്റ് ഉള്ള ചാൻസ് കൂടുകയും, അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമതൊരു ടെക്നിക്ക് രണ്ടാമതൊരു തവണ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എക്സ്ട്രാക്ഷൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരികയും ഒക്കെ ചെയ്യാറുണ്ട് FUEയിൽ. FUEയും DHIയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. DHIയിലും ഓരോരോ മുടിയിടകൾ തന്നെയല്ലേ എടുക്കുന്നത്, അപ്പോൾ എന്തുകൊണ്ടാണ് DHI വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, DHIയിൽ എക്സ്ട്രാക്ഷൻ മാനുവലാണ്, മോട്ടറൈസ്ഡ് അല്ല. അതായത് ഈ പറഞ്ഞ ഹൈ സ്പീഡ് റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഫിസിക്കൽ ഡാമേജോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുതൽ കാരണം ഉണ്ടാകുന്ന തെർമൽ ഡാമേജോ DHI എക്സ്ട്രാക്ഷനിൽ ഉണ്ടാകുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഒരു മാനുവൽ പഞ്ചാണ്. പിന്നെ ഈ പഞ്ചിൻ്റെ സൈസും വളരെ വ്യത്യാസമാണ്. FUEയിൽ 1 to 1.5 mm സൈസുള്ള പഞ്ചസാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. നമ്മൾ 0.5 തുടങ്ങി 0.9 വരെയുള്ള സൈസിനകത്തുള്ള പഞ്ചസാണ് ഉപയോഗിക്കുന്നത്. അതും ഓരോ ക്ലയൻറ്റിൻ്റെയും സ്കിന്നിൻ്റെ തിക്നെസ്, ഹെയർ ഫോളിക്കിളിൻ്റെ തിക്നെസ് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പഞ്ചിൻ്റെ സൈസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ മാനുവലായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുകയും വളരെ സൈസ് കുറഞ്ഞ പഞ്ചസ് ഉപയോഗിക്കുകയും ചെയ്യുന്നത് കാരണം, പിന്നെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈറ്റാനിയം പഞ്ചസാണ്. ഈ കാരണങ്ങൾ കൊണ്ട് എക്സ്ട്രാക്റ്റഡ് ഏരിയയിലുണ്ടാകുന്ന ഡാമേജസ് വളരെ മിനിമലാണ്, സ്കാർ ഉണ്ടാവാനുള്ള സാധ്യത തീരെയില്ല. ഇങ്ങനെ മാനുവലായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നത് കാരണം നമ്മൾ എടുക്കുന്ന ഹെയർ ഫോളിക്കിൾസിൻ്റെ സർവൈവൽ കപ്പാസിറ്റി കൂടിയിരിക്കുകയും അതുകൊണ്ട് തന്നെ റിസൾട്ട് വരുമ്പോൾ 90 to 100% ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന റീഗ്രോത്ത് റേറ്റ്. അതായത് നമ്മൾ ഈ പ്രോസസ്സിൽ വരുന്ന വേസ്റ്റേജ് വളരെ കുറവാണ്. അത് FUEയിലാണ്. ഈവൻ FUTയെ കമ്പയർ ചെയ്യുമ്പോൾ പോലും FUEയിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് റീഗ്രോത്ത് വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ഇതൊക്കെയാണ് എക്സ്ട്രാക്ഷനിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇംപ്ലാന്റേഷൻ, അതായത് നമ്മൾ ഹെയർ എങ്ങനെയാണ് വെക്കുന്നത്, അത് FUTയിലും FUEയിലും ഒരുപോലെയാണ്. സാധാരണ ഒരു സ്ലിറ്റ് അല്ലെങ്കിൽ ഒരു നീഡിൽ ഉപയോഗിച്ച് റിസപ്റ്റർ ഏരിയയിൽ ചെറിയ കട്ട്സ് അല്ലെങ്കിൽ റിസപ്റ്റർ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഒരു ഫോസെപ്സ് വെച്ച് ഹെയർ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ നമ്മൾ പുതിയതായിട്ട് വരുന്ന ഹെയറിൻ്റെ ആംഗിൾ ആൻഡ് ഡിറക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു വഴിയില്ല. അത് കാരണം നമ്മൾ പൊതുവേ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവരെ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഹെയർ ഉണ്ടാവും, പക്ഷേ ആ ഹെയർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ട്രാൻസ്പ്ലാന്റഡ് ഹെയർ ആണെന്ന്. കാരണം അത് നമ്മുടെ നാച്ചുറൽ ഹെയറിൻ്റെ അതേ ആംഗിൾ ആൻഡ് ഡിറക്ഷനിലായിരിക്കില്ല വളരുന്നത്. DHI ഫേമസ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഇംപ്ലാന്റേഷൻ ടെക്നിക്കിൻ്റെ പേരിലാണ്, ഡയറക്റ്റ് ഹെയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പേറ്റൻറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്, അതിൽ ഹെയർ പ്രീലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രീലോഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആദ്യം ഇങ്ങനൊരു കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മുടി വെക്കേണ്ട കാര്യമില്ല. നമുക്ക് നേരെ തന്നെ മുടി ഹെയർ സ്കിന്നിനകത്തോട്ട് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും അറ്റ് ദ റൈറ്റ് ആംഗിൾ ഡിറക്ഷൻ ആൻഡ് ഡെപ്ത്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, മുടി വരുമ്പോൾ, പുതിയതായിട്ട് മുടി റീഗ്രോ ആകുമ്പോൾ നമ്മുടെ നാച്ചുറൽ ഹെയർ ഏത് ആംഗിൾ ആൻഡ് ഡിറക്ഷനിലാണോ വളരുന്നത് അതേ ആംഗിൾ ആൻഡ് ഡിറക്ഷനിൽ തന്നെ പുതുതായിട്ട് വരുന്ന മുടിയും വളരും. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവില്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ ആണെന്ന് മനസ്സിലാവില്ല. കൂടുതൽ വിവരങ്ങൾക്കായി www.dhiindia.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 1800103930 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടുക.